ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8-ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 2-ാമത്തെ സെക്ഷനാണ്, അതായത് 3-ാമത്തെ ചാപ്റ്റർ. ഇതിനു മുന്നേ നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. പിന്നെ സോഷ്യൽ സയൻസ് 8-ാം ക്ലാസ്സിലതും ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണോ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്റർ. ഇതിനകത്ത് കൃഷിയെ പറ്റിയിട്ടും കാർഷിക വിളകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കൃഷി മേഖലയിലെ പ്രതിസന്ധികളാണ്, അതായത് കൃഷി ഉപജീവന മാർഗമാക്കിയവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 1-ാമത്തെ പ്രശ്നം വില നഷ്ടമാണ്. അടുത്തത് കാലാവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റം. അടുത്തത് ഇടനിലക്കാരുടെ ചൂഷണം, ഉൽപ്പാദന ചിലവ്, വില നഷ്ടം, സ്ഥലപരിമിതി, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. ഓക്കെ, ഇനി ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വിളക്കൂറുള്ള മണ്ണാണ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ 20-ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയെ അവശ്യ മൂലകങ്ങൾ അഥവാ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, ഇതെല്ലാം എസെൻഷ്യൽ എലമെൻറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണ പ്രവർത്തനം അഥവാ വിഘടനം വഴിയാണ്. കൃഷിയിടങ്ങളിൽ പയർവർഗം സസ്യങ്ങൾ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിലോ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇതുകൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത് സൂക്ഷ്മജീവികൾ വഴി അല്ലെങ്കിൽ ബാക്ടീരിയ വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ കൃത്യമായി വളം പ്രയോഗിക്കുകയാണെങ്കിലും മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടാനായിട്ട് പറ്റും. മണ്ണിൻ്റെ പി എച്ച് മൂല്യവും സസ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും പി എച്ച് മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാൻ പറ്റും. ഈ പി എച്ച് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, കറക്റ്റ് ചെയ്യാം, ന്യൂട്രലൈസേഷനിൽ എത്തിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കുമ്മായം ചേർത്താൽ മതി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഓർമ്മിക്കുക. ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവവർഗങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ദെൻ വളം തരുന്ന ജീവാണുക്കൾ. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. അപ്പോൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളെ നമ്മൾ ജീവാണുവളങ്ങൾ എന്ന് വിളിക്കുന്നു. ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറലം. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ റൈസോബിയത്തിനെ കുറിച്ചും അസറ്റോബാക്ടറിനെ കുറിച്ചും പറഞ്ഞായിരുന്നു. അപ്പോൾ അടുത്തൊരു ബാക്ടീരിയയാണ് നൈട്രജൻ്റെ അളവ് മണ്ണിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത്, അസോസ്പൈറില്ലം. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കാത്ത അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഓർമ്മിക്കുക, മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായി സഹായിക്കുന്ന 3 ബാക്ടീരിയകളാണ് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം എന്നിവ. ദെൻ അസോള എന്ന ജലസസ്യത്തെയും മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അസോള എന്ന ജലസസ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറലം എന്ന 3 ബാക്ടീരിയകളെയും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം, മതിയായ ജലസേചനം നടത്തണം, രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കരുത്, എന്നാൽ മാത്രമേ ഈ സൂക്ഷ്മജീവികൾ മണ്ണിൽ നിലനിൽക്കത്തുള്ളൂ, ഓർമ്മിക്കുക. അടുത്തത് കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും. എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത്? ഇവയെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാദമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കളെന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ കീടങ്ങൾക്കും എന്തുണ്ട്? പ്രകൃതിദത്ത ശത്രുക്കളുണ്ട്. അപ്പോൾ കീടങ്ങളെ നശിപ്പിക്കുന്ന ജീവികൾ നാശമാണ് കീടങ്ങൾ അമിതമായിട്ട് പെരുക ുള്ള കാരണം. കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. അതാണ് താഴെ തന്നിട്ടുള്ള കീട ജീവികൾ. ഓക്കെ, അടുത്തത് സംയോജിത കീടനിയന്ത്രണ മാർഗം, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അഥവാ IPM. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയും വില നഷ്ടമുണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാനം.
രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, മിത്ര കീടങ്ങൾ, യാന്ത്രിക കീട നിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന ഒരു രീതിയാണ് സംയോജിത കീടനിയന്ത്രണ മാർഗം. ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. നെക്സ്റ്റ്, ആധുനിക സാങ്കേതിക വിദ്യയും കീടങ്ങളും. രാസ കീടനാശിനി നിർമ്മാണം വൻ വ്യവസായമായി വളർന്നതോടെ ഇതര കീട നിയന്ത്രണ മാർഗങ്ങളിലൂടെ ഗവേഷണങ്ങൾ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഇപ്പോൾ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ കർഷകരിൽ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ എത്തിപ്പെടുന്നില്ല. കാരണം കോസ്റ്റ്ലി ആവാനുള്ള ചാൻസ് ഉണ്ട്. വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത. ആൺകീടങ്ങളുടെ പ്രജനനശേഷി എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ സന്താന ഉൽപ്പാദനം കുറയും. അതൊരു ഒരു രീതി. അടുത്തത്, ഫിറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നടത്തുന്നത്. ഫിറമോൺ കണികകൾ കാറ്റും ചൂടും ഏറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതുമാണ് ഇതിൻ്റെ പോരായ്മ. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? അമിതമായിട്ട് നടക്കത്തില്ല. അപ്പോൾ എന്നാൽ രാസഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഫിറമോൺ കെണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന് തയ്യാറാക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മാത്രം മതി. അടുത്തത്, മാറുന്ന കാഴ്ചപ്പാടുകൾ. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കനുസൃതമായി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതോടൊപ്പം വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗവും വ്യാപകമായി. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തേക്ക് വരുന്നതാകിയാൽ ഈ രീതിയെ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം വിത്തും വളവുമെല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. അതായത് കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ഉൽപ്പന്നത്തിൽ നിന്നല്ല നമ്മൾ പുതിയ വിത്തുണ്ടാകുന്നത്, പകരം പുതിയ വിത്തിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൃത്രിമമായിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയായതുകൊണ്ട് നമ്മൾ HEIA എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ കൃഷിരീതി ഒരുപാട് വിമർശിക്കപ്പെട്ടു. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാകൂ എന്ന കാഴ്ചപ്പാടിലൂന്നിയ ഒരു രീതിയാണ് LEISA, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അതിനാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? അംഗീകാരം ലഭിച്ചത്. അടിയന്തര ഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിത അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്നു, അല്ലെങ്കിൽ സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഓർമ്മിക്കുക, വിത്തും വളവും എല്ലാം രാസപരമായിട്ട് നിർമ്മിക്കപ്പെട്ടത് വെച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ്, അത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഒരുപാട് ഇൻപുട്ട് കൊടുക്കുന്നു. അടുത്തതെന്താണ്? കുറച്ച് മാത്രം പുറത്തുനിന്ന് കൊണ്ടുവരും, അത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ആ ഒരു രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഇനി ഒന്നും വേണ്ട, ഒന്നിൻ്റെ അവശിഷ്ടമാണ് മറ്റൊന്നിന് വളമാകുന്നത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന രീതിയാണ് നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നത്. അടുത്തത്, കന്നുകാലി പരിപാലനം. കന്നുകാലികളെ നമ്മൾ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പരിപാലിക്കുന്നത്. പ്രധാന കന്നുകാലി ഇനങ്ങൾ ഓർമ്മിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും. പശുവിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കന്നുകാലി ഇനങ്ങളാണ് ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രിഷീൻ, വെച്ചൂറ്. ഇതിനകത്ത് വെച്ചൂറ് ചോദിച്ചിട്ടുണ്ട്, വെച്ചൂറ് ഏതിനം മൃഗമാണെന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, വെച്ചൂർ എന്നത് പശുവാണ്, ജേഴ്സി പശുവാണ്, ഹോൾസ്റ്റീൻ ഫ്രിഷീൻ എന്നതും ഒരു പശു ഇനമാണ്. അടുത്തത്, എരുമയുടെ മൂന്ന് ഇനങ്ങളാണ് മുറ, നീലരവി, ബദാവരി. ഏതൊക്കെയാണ്? മുറ, നീലരവി, ബദാവരി എന്നിവ മൂന്ന് ഇനം എരുമകളാണ്. ഇനി ആട്, തലശ്ശേരി, ജംനാപ്പാരി, ബോയർ എന്നിവ മൂന്ന് തരത്തിലുള്ള ആടുകളാണ്. തലശ്ശേരി, ജംനാപ്പാരി, ബോയർ എന്നിവ മൂന്ന് തരത്തിലുള്ള ആടുകളാണ്. അപ്പോൾ ഓർമ്മിക്കുക, പശു ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രിഷീൻ, വെച്ചൂറ്, എരുമ മുറ, നീലരവി, ബദാവരി, ആട് തലശ്ശേരി, ജംനാപ്പാരി, ബോയർ.
അടുത്തത് പക്ഷി പരിപാലനം. എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷികളെ പരിപാലിക്കുന്നത്? മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ടാണ് പക്ഷികളെ വളർത്തുന്നത്. കോഴി ഇനങ്ങൾ പ്രധാനമായിട്ടും വളർത്തുന്നത് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ എന്നിവയാണ്. അപ്പോൾ അതുല്യയും ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ എന്നിവ കോഴി ഇനങ്ങളാണ്. അടുത്തത് താറാവ് ഇനങ്ങൾ മസ്കവി, ചാര, ചെമ്പല്ലി എന്നിവയാണ് താറാവ് ഇനങ്ങൾ. അടുത്തത് കാട ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ് എന്നിവയാണ്. ഓക്കെ, താറാവ് ഇനങ്ങൾ മസ്കവി, ചാര, ചെമ്പല്ലി, കാട ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ് എന്നിവയാണ്. അടുത്തത് സെറികൾച്ചർ. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെറികൾച്ചർ എന്നറിയപ്പെടുന്നത്. പട്ടുനൂൽ പുഴു ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ഡ്രസ്സർ പട്ടുനൂൽ പുഴി, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. അപ്പോൾ മുഗ, ടസർ, മൾബറി എന്നിവ മൂന്ന് തരത്തിലുള്ള പട്ടുനൂൽ പുഴുക്കളാണ് ഓർമ്മിച്ചിരിക്കുക. മൾബറി, ടസർ, മുഗ. അടുത്തത് പിസികൾച്ചർ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെ പിസികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലാവയും വളർത്തുന്നു. ഭക്ഷ്യ ആവശ്യത്തിന് വളർത്തുന്നവയാണ് കരിമീൻ, രോഹു, കട്ല. ഈ കൃത്രിമ ടാങ്കുകളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ, മത്സ്യം വളർത്തുന്ന രീതിയെ പിസികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. നാരൻ, കാര എന്നിവ മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണെന്നും ഓർമ്മിച്ചിരിക്കുക. അടുത്തത് ഫ്ലോറികൾച്ചർ എന്നാണ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ. എപ്പികൾച്ചർ ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ രീതിയാണ് എപ്പികൾച്ചർ. ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോളൻ, മെല്ലിഫെറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. ഓർമ്മിക്കുക, കോളൻ, മെല്ലിഫെറ, ഞൊടിയൻ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഇനങ്ങൾ തിരിച്ച് ഓരോന്നും നോട്ട്ബുക്കിൽ കുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിന് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളവയാണ് ഈ ഓരോ ഇനങ്ങളും ഓരോ ജീവികളും അവയുടെ വിവിധതരം ഇനങ്ങളും. അടുത്തത് ക്യൂണികൾച്ചർ. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിയാണ് ക്യൂണികൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജെയിൻ്റ്, വൈറ്റ് ജെയിൻ്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറയും രോമത്തിനായി വളർത്തുന്നു. അപ്പോൾ അങ്കോറ എന്ന മുയൽ വർഗത്തിനെയാണ് രോമത്തിനായിട്ട് വളർത്തുന്നത്. അലങ്കാരത്തിനും മാംസത്തിനും വേണ്ടിയിട്ട് വളർത്തുന്ന രണ്ടിനങ്ങളാണ് ഗ്രേ ജെയിൻ്റ്, വൈറ്റ് ജെയിൻ്റ്. അടുത്തത് മഷ്റൂം കൾച്ചർ. ശാസ്ത്രീയമായ കൂൺ വളർത്തൽ രീതിയാണ് മഷ്റൂം കൾച്ചർ. പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടതുമായ ഒരു ഭക്ഷ്യ വിഭവമാണ് കൂൺ. പാൽ കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യുന്നത്. നെക്സ്റ്റ് ഹോർട്ടികൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ എന്നിവയൊക്കെ ഈ ഹോർട്ടികൾച്ചറിൽ ഉൽപ്പാദിപ്പിക്കുന്നു. പഴവും പച്ചക്കറിയും ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. ഇനി എന്താണ് പോളി ഹൗസ് ഫാമിംഗ്? പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ് എന്നറിയപ്പെടുന്നത്. പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യ വളർച്ച വേഗത്തിലാകും. വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നു. പോളി ഹൗസുകൾ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ, പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനം ഏത്? പോളി ഹൗസാണ്. ഈ പോളി ഹൗസിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് പോളി ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പ്രിസിഷൻ ഫാമിംഗ്. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ പി എച്ച്, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചന പരിമിതി പരിമിതപ്പെടുത്തുന്നതിനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുക എന്നതാണ് ഈ രീതിയുടെ മേന്മ. അപ്പോൾ ചിത്രം നോക്കുക, പ്രിസിഷൻ ഫാമിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ,
ഇനി മണ്ണില്ലാതെ ചെടി വളരാൻ പറ്റുമോ? ഈ ഒരു കാര്യമാണ് ഇതിൻ്റെ അവസാനത്തെ പോയിൻറ്റ്സിൽ പറയുന്നത്. എന്താണ് ഹൈഡ്രോപോണിക്സ്, എന്താണ് എയറോപോണിക്സ്? ഇത് രണ്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് മണ്ണിൻ്റെ ഘടനാ വ്യത്യാസം, ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ്. അതായത് കൃഷിരീതി എന്ന നിലയിൽ വ്യാപിപ്പിക്കുന്നതിന് പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെ കൃഷി സാധ്യമാണെന്ന് നമ്മുടെ ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. ഇതിനുദാഹരണമാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോ എന്താണ്? വെള്ളമാണ് അല്ലേ, വെള്ളത്തിനെ സംബന്ധിച്ചതാണ്. സോ ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയെ ഹൈഡ്രോപോണിക്സ് എന്നും വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. അപ്പം വായുവിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എയറോപോണിക്സ് എന്ന് പറയുന്നത്. തിരിഞ്ഞു പോകരുത്. വെള്ളത്തിൽ വളർത്തുന്നത് ഹൈഡ്രോപോണിക്സും വായുവിലൂടെ വളർത്തുന്നത് എയറോപോണിക്സുമാണ്. ഓക്കെ, ഇതാണ് ഈ രണ്ട് രീതി. ഹൈഡ്രോപോണിക്സ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അടുത്തത് എയറോപോണിക്സ് ആണ്, വായുവിലൂടെയാണ് എയറോപോണിക്സ് ഉണ്ടാവുന്നത്. ഇനി പഴയ കുറേ വിളകളുണ്ട്, മാവിനങ്ങൾ, മൂവാണ്ടം പഴം, കിളിച്ചുണ്ടം എന്നിവ മാവിനങ്ങളാണ്. വാഴ ഞാലിപ്പൂവനും പാളയംകോടനും. പശുവാണെങ്കിൽ വെച്ചൂറ്, കാസർഗോഡ് കുള്ളൻ എന്നിവ പഴയ പശു ഇനങ്ങളാണ്. വെച്ചൂറും കാസർഗോഡ് കുള്ളനും. ആട്, മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ രണ്ടിനത്തിൽപ്പെട്ട ആടുകളാണ്, മലബാറിയും അട്ടപ്പാടി ബ്ലാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.